ഹായ്, ഞങ്ങൾ എല്ലാവരും കൂടി വരാറുണ്ട്. ഇവിടുന്ന് ബാവച്ചിയൊക്കെ പോയി കഴിഞ്ഞു, ബാവച്ചിയും പെണ്ണും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞ പിന്നെ അങ്ങനെ കഴിഞ്ഞ മാസം വന്നേ ഇല്ല. ആ കല്യാണം കഴിഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരെന്ത് ചെയ്യുക, അവർ വന്നില്ല എടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവരും കൂടി വന്നിട്ട് ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിന് മറുപടി പറയാനായിട്ട് പിള്ളേരും കൂടി വന്നിട്ട് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്താൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയും പറയാം കേട്ടോ. ഇത് എൻ്റെ മൂത്ത മകൻ പാറു കുഞ്ഞായി. പേര് പറയാതാ രണ്ടു പേർക്ക് പറഞ്ഞേടാ. ഇനി ഞാൻ നിന്റെ പേര് പറഞ്ഞു. എന്റെ പേര് അഭിജിത്ത്. ആ, നീ എന്നെ വർക്ക് ചെയ്യണേ? ഞാൻ BMS കോഴ്സിലെ ഓപ്പറേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യണോ? പാറുവോ? എന്റെ പേര് വെണ്ണില. ഞാൻ ഈ തൊടുപുഴ സുദർശനം സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അവളെ പാറുവെന്ന് ഞങ്ങൾ വിളിക്കും. ശരിക്കും അവളുടെ പേര്, അവളുടെ വീട്ടിൽ നിന്റെ പേര് തന്നെ തക്കുടു. മറ്റേ ആ കോമഡി പറയുന്ന പോലെ തക്കുടു. ആ, ഇത് അപ്പൊ നൈ പേര് പറഞ്ഞേ. അപ്പൻ തരാം, അപ്പൻ തരാം. എടാ, ഒരെണ്ണം എഴുതി കൊടുത്തേടാ ബാബച്ചി. ബാബേ അവിത്ത പൊന്നുണ്ണിന്ന് വിളിക്കും. അതിലൊരു അപ്പാപ്പ എടുത്തോണ്ട്, ഞാൻ കൊച്ചച്ചി എടുത്തോണ്ട് തരും. ആ, കൊച്ചച്ചി എടുത്തോണ്ട് തരും. ആ, കണ്ടോ, ഞങ്ങൾക്ക് അപ്പാപ്പൻ തന്നെയാണ്. ഇവിടെ നിൽക്കടി ചെന്നു അവിടെ. കുഞ്ഞ എൻ്റെ മൂത്ത മകൻ്റെ, നമ്മുടെ കണ്ണമ്മോൻ്റെ. ഇവൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. ഞങ്ങൾ വിളിക്കുന്ന കണ്ണമ്മോൻ ആണ് കേട്ടോ, വീട്ടിൽ വിളിക്കുന്ന കണ്ണമ്മോൻ ആണ്. പിന്നെ കുഞ്ഞായിട്ട് പേര് അവ്യക്ത് എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പൊന്നുണ്ണി എന്ന് വിളിക്കും. പിന്നെ ആ രണ്ടെണ്ണം വേണം. ഇതിനിടയ്ക്ക് ഞങ്ങളുണ്ടല്ലോ ഇവിടെ ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേനും അതിനിടയ്ക്ക് ഒക്കെ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞായിയുടെ കാര്യത്തിലാണ് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ്. അതെ, അടുത്ത ഫാമിലിയെ പരിചയപ്പെടുത്താം. അടുത്ത ഫാമിലിയോട് നിന്നേടാ. ഇല്ല, നിനക്ക് പോവല്ലേ അടുത്ത ഫാമിലി. ആ, ഇതാണ് ആ അടുത്ത ഫാമിലി. ഇത് എൻ്റെ ഇളയ മകനും മോളും. പേര് പറയടാ. എന്റെ പേര് അനുഗ്രഹ കേസരി. ആ, നീ എന്നെ വർക്ക് ചെയ്യണേ? ഞാൻ ലുലു മാളില് മാർക്ക് കൺസൾട്ടൻസിയില് CSA ആണ്, കസ്റ്റമർ സർവീസില് വർക്ക് ചെയ്യുന്നു. റീട്ടെയിൽ. പറയൂ കുഞ്ഞ്. എന്റെ പേര് ചിന്നു. ഞാൻ ലുലുവിലെ മൈ ഡെസ്റ്റിനേഷൻ ആണ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്നത്. ചിന്നു എന്ന് തന്നെ കേട്ടോ, അവിടെ നിക് നെയിമും അതെ, അല്ലാത്ത നെയിമും ചിന്നു തന്നെയാണ്. ആ, ഇവന് അനുഗ്രഹം എന്നാണ് പേര്. ഞങ്ങൾ വാവച്ചി എന്ന് വിളിക്കും. പിന്നെ വാവച്ചി എന്ന് വിളിക്കും. ആ, ഇവര് വരാതെയാണ് ഭയങ്കര ഒരു ഇതായിട്ടിരുന്നത്. പിന്നെ ഇനിയിപ്പോ എല്ലാവരുടെയും കൂടി കാര്യം പറയാം. അവിടെ പോയി പിന്നെ ലവ്മാരേജ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ പറയടി. നിങ്ങൾ നിങ്ങൾ എത്ര നാളെ സ്നേഹിച്ചായിരുന്നോ കണ്ണമ്മനെ? 3 മാസം. അറിയത്തില്ല. നീയോടാ? 1 വർഷം. പിന്നെ രണ്ടുപേരുടെ ലവ് മാരേജ് ആണ്. ഓൾറെഡി എൻ്റെ ലവ് മാരേജ്, ഞങ്ങൾ ലവ് മാരേജ് ഫാമിലിയാണ് അല്ലേ. ഞങ്ങളപ്പം മുന്നിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ 6 വർഷം, ഇവർ 3 മാസം, ഇവർ 1 വർഷം. പിന്നെ രണ്ടും ആദ്യം ഓരോ ലവ് ഉണ്ടായിരുന്നത് പോയിട്ട് വന്നാന്ന് പറയുന്നത് എല്ലാവരുടെയും പറയണം അല്ലേ. ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല അതിനുള്ള അവസരം. ഓ അപ്പയോ, അയ്യോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളോട് ചോദിച്ചതിനുള്ള മറുപടികള്. ഇതാണ് ഞങ്ങളുടെ താരം പൊന്നുണ്ണി. ആ, മാമ തിന്നു കേട്ടോ പൊന്നുണ്ണി. ആ, എന്നെ തിന്നേ? ആ മാമം. അപ്പൊ പിള്ളേർ വന്നു കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാമെന്ന് നോക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ ഇന്നലെ ഇവര് രാവിലെ ഇവരങ്ങ് പോയി. ഇനി പിന്നെ ഇനിയിപ്പം ഞാൻ എനിക്കും ഡ്യൂട്ടിക്ക് പോകണം. അതിന് മുന്നേ ഞങ്ങൾ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി. ആ പിന്നെ ചോദിച്ചിരുന്നു എന്നെ മുന്നേ, നമ്മുടെ സ്ഥലം എവിടെയാണ് അല്ലേ? ഞങ്ങളുടെ സ്ഥലം തൊടുപുഴ. പിന്നെ എന്നെ വേ, നമ്മുടെ സ്ഥലം തൊടുപുഴ മുതലിയാർമടം. പിന്നെ എന്നായിരുന്നു ചോദിച്ചിരുന്നത്? വേറെ എന്തോ ചോദിച്ചിരുന്നത്. മുതലിയാർമടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ ആ വീട് സ്വന്തമായിട്ടുള്ള വീടല്ല. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു വീട് സ്വന്തമാണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ല, വാടകയ്ക്കാണ്, റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആ അന്നത്തെ വീടല്ലല്ലോ ഇന്നത്തെ വീട്, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾ വാടകയ്ക്കാണ്. ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ട് ഞങ്ങളൊരു 3-4 മാസം അല്ലേ മോനെ? എന്നാ വന്നേ? 4 മാസം. ഞങ്ങൾ 4 മാസം ആയി.
അതെ, വാവച്ചയാണെങ്കിൽ എന്നാ വാവച്ചയാണെങ്കിൽ മീശയും തടിയൊക്കെ അടിച്ച് ഇതൊക്കെ നല്ലതാ. ഞങ്ങളെപ്പോഴും പറയും ഇതാണ് നല്ലതെന്ന് പറയാം. ഇതാണ് നല്ലത്, എനിക്കിഷ്ടം ഇതാ. മീശയും തടിയൊക്കെ ഒടിച്ച് നല്ല ഇത്. പൊന്നായി ഉറങ്ങുന്ന സമയമായി, പൊന്നായിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. പിന്നെ അമ്മയുണ്ട് ഇവിടെ, സജീവണ്ണനെ. അമ്മ സജീവൻ രാവിലെ ജോലിക്ക് പോയി. എല്ലാവരും കൂടി ഇരുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടേണ്ട ഒരു സമയം. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ വൈകിട്ടൊക്കെ ഭയങ്കര വെട്ടക്കുറവും ഒക്കെ ആയിരിക്കും. പിന്നെ സജീവൻ്റെ അമ്മയുണ്ട് കൂടെ. പിന്നെ സജീവൻ്റെ ജോലി, സജീവനെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണു. സരസ്വതി സ്കൂളിൻ്റെ വണ്ടിയാണ് ഓടിക്കുന്നത്. ഞാൻ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്നുള്ള ഇതിലായിരുന്നു. ഇപ്പോൾ ഒരു ഇച്ചിരിയും കൂടി ഇത് കിട്ടിയിട്ട് ഏരിയ സൂപ്പർവൈസർ പി വി സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ മാനേജറായിട്ടും വർക്ക് ചെയ്യണം. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ബൈ. മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് മോനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആവശ്യം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ജോലി ടൈം ഇതായതുകൊണ്ട് മോനെ എങ്ങനെ എണ്ണം കൊടുത്തേ മോനെ? അതെല്ലാം എണ്ണം കൊടുത്തേ കുഞ്ഞായിട്ട്. ഞങ്ങളുടെ ജോലി ടൈം ഒക്കെ ഇതായതുകൊണ്ട് കൃത്യസമയത്ത് എല്ലാവരും പറയുന്നുണ്ട് കൃത്യസമയത്ത് വീഡിയോസൊക്കെ ഇടണമെന്ന്. അപ്പോൾ കൃത്യസമയത്ത് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റണില്ല. ആ ഒരു പരാജയം ഞങ്ങളുടെ ഇതിലുണ്ടല്ലോ മോനെ. അപ്പോൾ കൃത്യ അതുകൊണ്ട് ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ സമയം ഒരിച്ച് തെറ്റിയാണ് വരുന്നതെങ്കിൽ പോലും എല്ലാവരും കാണണം, കാണാതിരിക്കരുത്. ആ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ടുള്ള എനിക്കുള്ളൂ. അപ്പം ബൈ ബൈ പറഞ്ഞു കുഞ്ഞു സർ. അതെ, ഇനി അവരൊരു മാസം കഴിയുമ്പോഴേ വരത്തുള്ളൂ. അതിന് ഞാൻ ഇവിടെ കണ്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കാം. അപ്പം ബൈ.